ഏഷ്യയിലെ അത്യുന്നത ബഹുമതിയായ മാഗ്സസെ അവാർഡ് സ്വീകരിക്കുന്നതിൽ നിന്നും മുൻ ആരോഗ്യമന്ത്രിയും CPM കേന്ദ്ര കമ്മിറ്റി അംഗവുമായ KK ശൈലജയെ പാർട്ടി വിലക്കിയതായിട്ടുള്ള റിപ്പോർട്ടുകളാണ് കഴിഞ്ഞ ദിവസങ്ങളായി പുറത്തുവരുന്നത്. അവാർഡ് സ്വീകരിക്കാനില്ലെന്ന് ശൈലജ സംഘാടക സമിതിയെ അറിയിച്ചതായി മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നു. അവാർഡ് സ്വീകരിക്കേണ്ടതില്ലെന്ന നിർദ്ദേശം ശൈലജയ്ക്ക് പാർട്ടി നൽകിയെന്നാണ് വിവരം. ശൈലജയ്ക്ക് 2022 മാഗ്സസെ പുരസ്കാരം ലഭിച്ചിട്ടും സ്വീകരിക്കേണ്ടെന്ന് CPM തീരുമാനിച്ചെന്നാണ് റിപ്പോർട്ട്. കോവിഡ് നിപ്പ പ്രതിരോധ പ്രവർത്തനങ്ങൾ കണക്കിലെടുത്താണ് ഫിലിപ്പീൻസ് മുൻ പ്രസിഡന്റ് രമൺ മാഗ്സസെയുടെ പേരുള്ള പുരസ്കാരത്തിനായി ശൈലജയെ പരിഗണിച്ചതും നേട്ടത്തിന് അർഹയായതും. കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങൾ സർക്കാരിന്റെ കൂട്ടായ പ്രവർത്തനത്തിന്റെ ഫലമാണെന്നും അതിനാലാണ് പാർട്ടി ഇടപെട്ട് അവാർഡ് സ്വീകരിക്കേണ്ടെന്ന് തീരുമാനിക്കുകയായിരുന്നെന്നാണ് റിപ്പോർട്ടുകൾ. കമ്മ്യൂണിസ്റ്റ് വിപ്ലവകാരികളെ കൊന്നു തള്ളിയ ആളാണ് ഫിലിപ്പീൻസ് പ്രസിഡന്റായിരുന്ന റമൺ മാഗ്സസെ. അങ്ങനെയുള്ള ഒരു വ്യക്തിയുടെ പേരിലുള്ള പുരസ്കാരം സ്വീകരിക്കേണ്ടെന്നുമാണ് CPM കേന്ദ്ര നേതൃത്വത്തിന്റെ നിലപാടെന്നാണ് റിപ്പോർട്ട്. ഓഗസ്റ്റ് അവസാനത്തോടെ അവാർഡ് പ്രഖ്യാപനവുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ പുറത്തുവിടാനിരിക്കെയാണ് ശൈലജ പുരസ്കാരം നിരസിച്ചതെന്നാണ്. പുരസ്കാരത്തിന് അർഹയായ വിവരം ജൂലൈ അവസാനത്തോടെ ശൈലജയെ ഫൗണ്ടേഷൻ അറിയിച്ചിരുന്നു. ഇക്കാര്യം വ്യക്തമാക്കി മെയിൽ അയക്കുകയും അവാർഡ് സ്വീകരിക്കുന്നതിനുള്ള സന്നദ്ധ രേഖാമൂലം അറിയിക്കണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു. അവാർഡ് ദാനവുമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങൾ സെപ്റ്റംബറിൽ ആരംഭിക്കാനായിരുന്നു അധികൃതരുടെ തീരുമാനം. കോവിഡ് മഹാമാരിക്കെതിരെ നടത്തിയ പ്രതിരോധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ശൈലജയ്ക്ക് വിവിധ പുരസ്കാരങ്ങളും ലഭിച്ചിരുന്നു. മാഗ്സസെ അവാർഡ് വിഷയം പാർട്ടിയിൽ ഇതുവരെ ചർച്ച ചെയ്തിട്ടില്ലെന്ന് CPM കേന്ദ്ര നേതൃത്വം വ്യക്തമാക്കിയതായി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. CPM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി അടക്കമുള്ള നേതാക്കൾ വിഷയത്തിൽ പ്രതികരണം നടത്തിയിട്ടില്ല. വിവിധ മേഖലകളിൽ നിസ്വാർത്ഥ സേവനങ്ങൾ നടത്തുന്ന വ്യക്തികൾക്കും സംഘടനകൾക്കുമാണ് മാഗ്സസെ അവാർഡ് ലഭിക്കുക. ശൈലജ അവാർഡ് സ്വീകരിച്ചിരുന്നുവെങ്കിൽ ഈ ബഹുമതിക്ക് അർഹയാവുന്ന അഞ്ചാമത്തെ മലയാളിയായി ഇവർ മാറുമായിരുന്നു. വർഗീസ് കുര്യൻ, MS സ്വാമിനാഥൻ, ബിജി വർഗീസ്, TN ശേഷൻ എന്നിവരാണ് മുൻപ് പുരസ്കാരം സ്വന്തമാക്കിയത്. ഏഷ്യയിൽ ഉന്നത ബഹുമതിയായി അറിയപ്പെടുന്ന റമൺ മാഗ്സസെ അവാർഡ് 1957 ആരംഭിച്ചത്.